വെൽക്കം ബാക്ക് ടു മിഡിയോറം ഇത് നമ്മുടെ ഇപ്പോൾ ഡോക്ടർ അനീസ് അലിയാണ് ഡോക്ടർ കോഴിക്കോട് മനഃശാന്തി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ന്യൂറോ സൈക്കാട്രിസ്റ്റും ഡയറക്ടറുമാണ് ഡോക്ടർ ഇവിടെ അജ്മാൻ മെട്രോ മെഡിക്കൽ സെൻറ്ററിൽ മാസത്തിൽ ആദ്യത്തെ ബുധൻ വ്യാഴം വെള്ളി ശനി ദിവസങ്ങൾ അവൈലബിൾ ആണ് അപ്പോൾ തീർച്ചയായും ഡോക്ടർ കൺസൾട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ ഇനിയും സബ്ജക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഡോക്ടറുടെ ഡോക്ടർ എഴുതിയ ഒരു ബുക്ക് ഇവിടെ ഒഫീഷ്യൽ റിലീസിന് ഇറ്റ്സ് ടൈം ഫോർ ഒഫീഷ്യൽ റിലീസ് ഇവിടെ നവംബർ 8-ാം തീയതിയാണ് ആ ബുക്ക് റിലീസാവുന്നത് മനോരോഗങ്ങളും ശരിയായ ചികിത്സയും ഈ ഒരു പുസ്തകം ഒരു മാസം മുമ്പേ നാട്ടിൽ റിലീസ് ചെയ്തു ഡോക്ടർ എം കെ മുനീറാണ് അത് ചെയ്തത് അപ്പം കൂടുതൽ ഈ ഒരു ബുക്കിനെ കുറിച്ച് ഡോക്ടറോട് നമുക്ക് ചോദിച്ചറിയാം ഓൾ ഡോക്ടർ അപ്പോൾ ഡോക്ടർ ഈ ബുക്കിനെ കുറിച്ച് ഒന്ന് പറയുമോ ഇത് എഴുതാൻ എന്താണ് അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഇത് എഴുതാൻ വന്ന ആ ഒരു സാഹചര്യം അതിനെ കുറിച്ച് ഒന്ന് പറയുമോ എന്താ ഇതൊരു ചെറിയൊരു കൺസേസ് ബുക്കാണ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളൊരു ബുക്കാണ് കഴിയുന്നതും അതിൻ്റെ ഇംഗ്ലീഷ് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് മലയാളത്തിലാക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് സാധാരണ കണ്ടുവരുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള അസുഖങ്ങളെ പറ്റിയിട്ടുള്ളതാണ് സത്യത്തിൽ വരുന്ന് ചോദിക്കുന്ന ആളുകളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ് പറഞ്ഞ് മടുത്തിട്ട് പലപ്പോഴും ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ നോട്ടീസ് ബോർഡിലായിട്ടും നോട്ടീസ് ബോർഡിലും മറ്റൊക്കെ ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ എഴുതി വെക്കും പലപ്പോഴും ചോദിക്കുന്ന ആളുകളോട് പറയും നിങ്ങൾ ഇവിടേക്ക് ഒന്ന് വായിച്ചിട്ട് റൂമിലേക്ക് കടന്നു വരും എന്ന് പറയും കാരണം ഒരേ ചോദ്യങ്ങൾ ശരിക്കും ഞാനത് ചെയ്യാൻ പാടില്ല ഒരേ ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തന്നെ ചിലപ്പോൾ ഒരു ഒരു ഇത് വരും അതിലേക്ക് നമുക്ക് പോവാം നമുക്കൊരു കോൾ എടുത്തിരിക്കുകയാണ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം പേര് പറയൂ എന്റെ പേര് മീര എന്നാണ് ഡോക്ടറോട് ചോദിച്ചോളൂ മീര പറയൂ പറയൂ കേൾക്കുന്നുണ്ട് ഡോക്ടർ എന്റെ പേര് മീര എന്നാണ് ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഒരു മോളൊക്കെ ഉണ്ട് പക്ഷെ ഈ അടുത്തായിട്ട് എന്റെ പ്രശ്നം എനിക്ക് ദേഷ്യം ഭയങ്കരമായിട്ട് എന്തെങ്കിലും പെട്ടത് ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങളാണ് അതിന് പോലും പെട്ടവരെയുടെ ദേഷ്യം വിജിറ്റ് ചെയ്യാൻ പറ്റാതെ ഭയങ്കര ഹസ്ബൻഡ് എന്തെങ്കിലും പറയുമ്പോൾ തന്നെ പെട്ടെന്ന് വളരെ ദേഷ്യം വരും അതിന് കുറച്ച് വലിയ തോന്നും പറഞ്ഞത് ശരിയായില്ല മോശമായി അങ്ങനെ തോന്നുന്നുണ്ട് പക്ഷെ അന്ന് എനിക്ക് നിയന്ത്രിക്കാനോ ഒന്നും പറ്റുന്നില്ല അപ്പൊ ഞാനൊരു ബുക്ക് വായിച്ചു പിന്നെ നെറ്റിലൊക്കെ നോക്കിയപ്പോണെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി അങ്ങനെ ഒരു ഇത് ഉണ്ടെന്ന് കേട്ടോ അപ്പൊ വായിച്ചപ്പോ കൊറേ കാര്യങ്ങളൊക്കെ എനിക്ക് അതിലുള്ളത് ശരി പോലെ തോന്നി എന്റെ എനിക്കുള്ള ഒരു പ്രശ്നം ഇതായിട്ട് തോന്നി പിന്നെ ഇപ്പൊ ഫ്രണ്ട്സിനോടൊക്കെ ഇതിനെ എനിക്ക് ഫ്രണ്ട്സ് കുറെ ഉണ്ട് പക്ഷേ എനിക്ക് പെട്ടെന്ന് അവരോട് കുറച്ചുനാൾ കൂട്ടാവും പിന്നെ പെട്ടെന്ന് തന്നെ അടുത്ത ഫ്രണ്ടിനെ കിട്ടുമ്പോ അവര് അങ്ങനത്തെ ഒരു രീതിയൊക്കെയാണ് അപ്പൊ ഒരു എന്താ ചെയ്യേണ്ടെന്നൊരു ഇതില്ല എനിക്കിങ്ങനെ ഒരു ഡോക്ടർക്ക് പോയി കൺസൾട്ട് ചെയ്യാൻ സാഹചര്യം നിലവിലില്ലതാണ് അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ച് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്നൊന്നും പറഞ്ഞ് നമ്മളൊരു കൺക്ലൂഷനിൽ പെട്ടെന്ന് എത്താൻ പാടില്ല ദേവി വിചാരിച്ചിട്ട് ബുക്ക് വായിക്കുമ്പോൾ അതിന്റെ പല കൺസെപ്റ്റ് എല്ലാ ആസ്പെക്ട്സും നോക്കണം നിങ്ങൾ എല്ലാ ആംഗിളിലും വായിച്ചു നോക്കണം അപ്പോഴേ നമുക്കത് അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു സിംറ്റംസ് മാത്രം ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു കൺക്ലൂഷനിൽ പെട്ടെന്ന് എത്താൻ പാടില്ല ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ആയിട്ട് ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചെറുപ്പം മുതലേ അതിന്റെ ലക്ഷണങ്ങൾ കുറെ നിങ്ങളെ പേരൻസിനോടൊക്കെ ചോദിക്കും പറയാൻ പറ്റും എല്ലാത്തിൻ്റെ ഒരു എടുത്തുചാട്ടം പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ള തുടക്കം മുതലേ ഉണ്ടാവും ഈടായിട്ട് മാത്രം വരികയും അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോട് മാത്രം പ്രശ്നങ്ങളായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഹെഡിങ്ങിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ട്ഫുൾ ആണ് അല്ല ഹസ്ബൻഡിനോട് മാത്രമല്ല എനിക്ക് ഇങ്ങനെ ഒരുപാട് പേരൊന്നും കൂട്ട് അങ്ങനെ ഒന്നും കൂടാ അങ്ങനെ പറ്റാറില്ല എനിക്ക് ആകെ ഒരു എങ്ങനെ താഴെ മാത്രം വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാരുള്ളൂ അത് ഭയങ്കര ക്ലോസ് ആണ് അവരെന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഇത് ചെയ്ത് എനിക്ക് ടോളറേറ്റ് ചെയ്യാനും പറ്റില്ല അതുപോലെ കുറെയൊക്കെ ചില ക്യാരക്ടേഴ്സ് ചില നേച്ചറാണ് അതിലുപരി നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ വല്ല വറീസ് ഒക്കെ വരുമ്പോ അല്ലെങ്കിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളിലൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഭയങ്കര പൊസസീവ് ആയിരിക്കും പൊതുവെ പൊസസീവ് ആകുമ്പോൾ നമുക്ക് പല കാര്യത്തിനും നമുക്ക് നഷ്ടപ്പെടുന്നു നമുക്ക് വേണ്ടത്ര പ്രാധാന്യം തരുന്നില്ല നമുക്ക് വേണ്ടത്ര സ്നേഹം കിട്ടുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നും അവരുടെ പുരോഗതിയിൽ ചിലപ്പോൾ ഒരാൾ ഷെയർ ചെയ്യുമ്പോൾ തന്നെ സന്തോഷത്തിന് പകരം നേരെ തിരിച്ചാണ് അയാൾക്ക് ചിന്ത വരിക അതെ അതെ അതാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരുടെ മനസ്സിൽ ഓരോരുത്തർ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇത് ഇങ്ങനെ ഒരു പ്രശ്നമാക്കി എടുക്കേണ്ടത് എങ്ങനെയും സോൾവ് ചെയ്ത് പോവാണെങ്കിൽ പോട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡ് കാരണമായിരിക്കാം അത് ചില ആളുകൾ അത് പ്രശ്നം അങ്ങ് പറഞ്ഞു തീർക്കും ഇനി അതിന്റെ അതിനെ കൊണ്ടൊരു തലവേദന ഉണ്ടാവണ്ടെന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട് ചില ആളുകൾ അതിങ്ങനെ മനസ്സിൽ കുറച്ചൊക്കെ ആ ഒരു ഫീലിങ്സ് വന്നത് പെട്ടെന്ന് അങ്ങ് മാറി പോകാൻ വിടാൻ പറ്റത്തില്ല അങ്ങനത്തെ ഉണ്ടായ നെഗറ്റീവ്സ് ഒന്നും എനിക്ക് വിടാൻ പറ്റത്തില്ല ഞാനപ്പോ വീണ്ടും എത്ര പിന്നീട് ചിന്തിക്കും വിടാം വിടാം പക്ഷെ
അല്ല അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. നമ്മളുടെ ലൈഫാണ് പോകുന്നത്, നമ്മളെ ലൈഫിൽ ഓരോ നല്ല നിമിഷങ്ങളാണ് നമുക്ക് പോകുന്നത്. ഒരിക്കലും കൊഴിഞ്ഞു പോയ കാലം പിന്നെ തിരിച്ചു കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ കുറെ ടു എറർ ഈസ് ഹ്യൂമൺ കേട്ടിട്ടില്ലേ, തെറ്റുകൾ മനുഷ്യ സഹജമാണ്. അപ്പൊ നമുക്ക് നമ്മൾ ആരും 100% പെർഫെക്റ്റ് അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഞാനും അല്ല നിങ്ങളും അല്ല, മനസ്സിലായി? അപ്പൊ കുറെ തെറ്റുകളൊക്കെ ഉണ്ടാവാം, കുറച്ചൊക്കെ പൊരുത്തപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചിരിച്ചൊക്കെ മുന്നോട്ട് പോയാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മളെ ജീവിതമെങ്കിലും നല്ല രീതിയിൽ പോകാൻ കഴിയും, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ചില അതൊക്കെ നമ്മളെ, ഞാൻ പറഞ്ഞല്ലോ, ഇത് പല ഫാക്ടേഴ്സ് ഒരുമിച്ച് വരുമ്പോഴാണ് ഇതൊക്കെ ഒരു പ്രശ്നമായി വരുന്നത്. ഇതില് ഇതിലിപ്പോ നിങ്ങളെ പൊസസീവ്നെസ് ഉണ്ടാവാം, നിങ്ങളെ സ്നേഹം കൂടുതലുണ്ടാവാം, നിങ്ങളെ ഈഗോ ക്ലാഷ് ചെയ്യുണ്ടാവാം, ഇതൊക്കെ എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുമ്പോഴാണ് ഇതിന്റെ ഒരു ഔട്ടായിട്ട് വരുന്ന, പുറത്തോട്ട് വരുന്ന ഒരു ഇതാണ് നിങ്ങളെ ദേഷ്യം. ദേഷ്യം എന്ന് പറഞ്ഞൊരു വികാരമാണ്, സന്തോഷമാണെങ്കിലും ദേഷ്യമാണെങ്കിലും അത് എല്ലാവർക്കും വരുന്ന ഒരു ഇതാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ കാണിക്കുക നമ്മൾ വേണ്ടപ്പെട്ട ആളുകളോടാണ്, അല്ലാത്തവരോട് അങ്ങനെ കാണിക്കില്ല, മനസ്സിലായില്ലേ? അപ്പൊ അത് നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കിയിട്ട് തിരുത്താൻ പറ്റുമോ നോക്കുക. അതിനു വേണ്ടിട്ട് നമ്മളെന്നെ ഒന്ന്, നമ്മളെന്നെ ഒരു പ്രശ്നമായിട്ട് നിങ്ങളെന്നെ കണ്ടെത്തിയിട്ടുണ്ടല്ലോ, അതന്നെ വലിയൊരു പോസിറ്റീവ് സൈൻ ആണ്. നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെ റിയലൈസ് ചെയ്തത് അതൊരു പോസിറ്റീവ് സൈൻ ആയിട്ട് എടുക്കണം. അത് കൂടുതലായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്നുണ്ട് വെച്ചാൽ നിങ്ങൾ ഹസ്ബൻഡിനെയും കൂട്ടിയിട്ട് ഞങ്ങളെ പോലത്തെ ഒരാളുടെ അടുത്ത് കാണിക്കണം കേട്ടോ. അത് വലിയൊരു രോഗമായിട്ടല്ല കാണിക്കുന്നത് എന്ന് ഓർക്കുക. ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ഭർത്താവിനെ പഠിപ്പിക്കണം, ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം നിങ്ങളെ പഠിപ്പിക്കണം. അങ്ങനെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. ഓക്കെ, താങ്ക് യു മീറ ഫോർ കോളിംഗ്. ബുക്കിൽ അപ്പൊ ഇത്തരത്തിൽ സാധാരണ ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. കാരണം ഏറ്റവും ഈ മാനസിക രോഗങ്ങളിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ചികിത്സാ രീതിയാണ് മാനസിക രോഗം. അതുകൊണ്ടാണ് അതിന്റെ പേര് തന്നെ മനോരോഗങ്ങളും ശരിയായ ചികിത്സ എന്ന് പറയാം. അപ്പൊ ഒരു ധാരണ എല്ലാവർക്കും വരെ ശരിയായ ചികിത്സ അല്ലാത്തത് ഉണ്ടോ എന്ന്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുന്നത് സയന്റിഫിക് ആയിട്ട് മെഡിക്കൽ സയൻസിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എനിക്ക് ആസ് എ ഡോക്ടർ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത രീതിയിൽ ധാരാളം പ്രശ്നങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മന്ത്രവാദങ്ങളും മറ്റു കാര്യങ്ങളും, പലതരത്തിലുള്ള ഫെയ്ത്ത് ഹീലിംഗ്, പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ അല്ല പറയുന്നത്. മെഡിക്കൽ സയൻസ് പ്രകാരം ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എന്തൊക്കെ ഭാഗങ്ങളെ ബാധിക്കുന്നു, അത് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ, അത് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ള തെറ്റിദ്ധാരണകൾ, അങ്ങനത്തെ മാനസിക കോമൺ ആയിട്ടുള്ള രോഗങ്ങളെ പറ്റിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ലാസ്റ്റ് മാഡം ചോദിച്ച പോലെ ദേശീയ നിയന്ത്രണത്തിനുള്ള ഒരു ചാപ്റ്റർ അടക്കം അതിലുണ്ട്. അപ്പോൾ അതിന് ചെയ്യേണ്ട കുറെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അത് അപ്പോൾ നോർമലായിട്ട് ഒരാളുകൾക്ക് വേണമെങ്കിൽ അത് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ കൂടെ തന്നെ അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ശരിയാവുകയാണെങ്കിൽ മറ്റു ഡോക്ടേഴ്സിനൊന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല, സ്വയം തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വയം കറക്റ്റ് ചെയ്യാനും അവർക്ക് തന്നെ ഒരു അവയർനെസ് ഉണ്ടാക്കാനും തന്റെ കുടുംബത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും അസുഖം വരികയാണെങ്കിൽ അവർക്ക് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ബുക്കാണ് ഇത്. ഇത് എവിടെയായിരിക്കും ഡോക്ടർ അവൈലബിൾ? ഇത് ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സെയിൽ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയതല്ല, ഇതൊരു അവയർനെസിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയാണ്. എന്റെ ഫാദർ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം 10-20 ബുക്കുകളോളം മനഃശാസ്ത്ര ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാവാം എനിക്കും. ഞാനിത് രണ്ടാമത്തെ ബുക്കാണ്. അപ്പൊ ആ ബുക്ക് ഞങ്ങളുടെ തന്നെ ഒരു പബ്ലിക്കേഷൻസ് മാതിരി ഞങ്ങൾ തന്നെ സ്വയമായിട്ട് അതിന്റെ ചാർജ് ഒക്കെ എടുത്ത് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു പ്രിന്റിംഗ് കോസ്റ്റ് എന്നുള്ള മാതിരി ചെറിയൊരു നോമിനൽ എമൗണ്ട് മാത്രമല്ലാതെ അതൊരു പ്രോഫിറ്റ് ബേസ് ആയിട്ട് കൂട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ സാധാരണ രീതിയിൽ നമ്മളെ ബുക്ക് ഒക്കെ അവൈലബിൾ ആണ്, എന്റെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. ഇപ്പൊ ഞാനിവിടെ ഈ മെട്രോ മെഡിക്കൽ സെന്ററിലും ചോദിക്കുന്ന ആളുകൾക്കൊക്കെ വേണമെങ്കിൽ കൊടുക്കും. ഇപ്പൊ ഇവിടുത്തെ ഒരു എക്സിബിഷൻ ഇപ്പൊ ഒന്ന് ഉദ്ഘാടനം കഴിഞ്ഞു, അതിലുണ്ട്. അത് ഈ ബുക്ക് ഉണ്ട്, ഒരു ഹാൾ നമ്പർ 5 സ്റ്റാൾ നമ്പർ 46 ഇത് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. വായിക്കാവുന്നതാണ്, സാധാരണക്കാരനെ വായിക്കാവുന്നതാണ്, തീർച്ചയായിട്ടും വായിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മെട്രോ മെഡിക്കലിൽ ഞാൻ സാധാരണഗതിയിൽ ഞാൻ ഡെഫിനറ്റ്ലി വീണ്ടും വീണ്ടും എടുത്തു പറയാണ്, അതൊരു സെല് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കാനുള്ള ഒരു ഉദ്ദേശത്തിൽ ഉണ്ടാക്കിയതല്ല. സാധാരണക്കാർക്ക് കുറച്ച് അറിവുണ്ടാക്കുക, അവരൊരു ധാരണ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുക, എന്നിട്ട് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റെങ്കിൽ ഉപകരിക്കട്ടെ എന്ന് വെച്ചിട്ട്. ഓക്കെ, അപ്പം ഈ ഒരു ബുക്ക് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും വായിക്കണമെന്ന് ആഗ്രഹമാണ്. ഡോക്ടർ നേരത്തെ പറയുകയും ചെയ്തു ഏതൊരു ലേമൻ വായിച്ചാൽ മനസ്സിലാവുന്ന രീതി തന്നെ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത്. സ്റ്റോൾ നമ്പർ 46 അവൈലബിൾ ആണ് ഫോർ ദ ടൈം ബി ഓൾറെഡി. ഡോക്ടർ, നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് റസിയ എന്നാണ്. ആ, ഡോക്ടറോട് ചോദിച്ചോളൂ റസിയ.
പറയൂ റസിയ. ഹലോ ഡോക്ടർ. ആ കേൾക്കുന്നുണ്ട്. എന്റെ പ്രശ്നം വെച്ചാൽ എനിക്ക് ഉറക്കം ഭയങ്കര പ്രോബ്ലം ആണ്. എങ്ങനെ ഉറങ്ങാൻ കിടന്നാലും ഭയങ്കര സ്വപ്നം കാണാ. എനിക്കാണെങ്കിലും ഒരു ഫിലിമില് കാണുന്നത് പോലെ ഇങ്ങനെ എന്താ പറയാ ഒരു ഉറങ്ങിയ സുഖം എനിക്ക് കിട്ടുന്നില്ല. ഫുൾ ടൈം എന്തൊക്കെയോ ഞാൻ കാണാൻ എന്തൊക്കെയോ എനിക്കറിയില്ല എന്തൊക്കെയാ ഞാൻ കാണുന്നത്. പക്ഷെ പിറ്റേ രാവിലെ അത് ഭയങ്കരമായിട്ട് ഓർമ്മയുണ്ടാവും. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും അത് പിറ്റേ ദിവസം ഓർത്ത് കിടക്കണം, അതിന്റെ ബാക്കി ഭാഗം കാണുക. എനിക്കറിയില്ല എന്തൊരു ഫാന്റസിയാന്നുള്ളത്. എനിക്കതൊന്ന് ഭയങ്കര ക്ഷീണാ, എപ്പോഴും ഭയങ്കര ദേഷ്യവും ഉറക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? നിങ്ങൾ ഒരു കണക്കിന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യവതിയാണ്. നിങ്ങള് സിനിമ കാണാനുള്ള ടിക്കറ്റ് എടുക്കണ്ട. മറ്റു പറയുന്നത് നിങ്ങൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ വീണ്ടും കാണാൻ പറ്റുന്നുണ്ട്. പാർട്ട് വൺ, പാർട്ട് ടു, പാർട്ട് ത്രീ. അപ്പൊ ശരിക്കും ആ ഹാ ഹാ ഈ സ്വപ്നം നമ്മള് എല്ലാരും കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമ്മളൊരു ഉത്ബോധ മനസ്സിൽ പലപ്പോഴായിട്ട് വെച്ചിരിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് നമ്മള് അത് സ്വപ്നങ്ങളായിട്ടൊക്കെ വരാറുള്ളത്. അതായത് ആ അതിന് തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ പോലെ സമീപിച്ച് ഒരു ചെറിയൊരു ടാബ്ലറ്റ് കഴിക്കേണ്ടി വരും തുടക്കത്തില്. അതൊരു ഡിസ്റ്റർബൻസ് അല്ല, പ്രോബ്ലം ആയിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവുകയും നിങ്ങൾക്ക് ടയർഡ്നെസ് വരുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ അതിനെ ആ തരത്തിൽ നിസ്സാരമാക്കി എടുക്കരുത്. കാരണം നിങ്ങൾക്ക് ടയർഡ്നെസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോഡിക്ക് വേണ്ടത്ര റെസ്റ്റ് കിട്ടുന്നില്ല. ശരിക്കും എനിക്ക് അതാണ് എന്റെ പ്രശ്നം. ഭയങ്കര പ്രശ്നം എനിക്ക് എത്ര ഉറങ്ങിയാലും അങ്ങ് മതിയാവുന്നില്ല. കാരണം ഒരു കൂടി വന്നാൽ ഒരു മണിക്കൂർ, അതിനപ്പുറം എനിക്ക് ഉറക്ക് ഫീൽ ചെയ്യുന്നില്ല. ആ അത് കാരണം എന്ന് വെച്ചാല് നമുക്ക് യഥാർത്ഥത്തിൽ ഒരാൾക്ക് ഒരു 8 മണിക്കൂറെങ്കിലും ഉറക്ക് കിട്ടണം, അറ്റ്ലീസ്റ്റ് 7 hours എങ്കിലും. അത് കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരണം മൈൻഡിന് എപ്പോഴും ഒരു റെസ്റ്റ് ആവശ്യമാണ്. അപ്പൊ നിങ്ങളിപ്പോ ഈ പറഞ്ഞ ഒരു സിംപ്റ്റംസ് അനുസരിച്ച് മാത്രമല്ല ഞങ്ങൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾ ഇത് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഹിസ്റ്ററി എടുക്കുമ്പോൾ കുറെ ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഒരു ഡയഗ്നോസിസിൽ എത്താൻ പറ്റുള്ളൂ. എന്റെ ഒരു പേടി എന്ന് പറഞ്ഞാൽ ഉറക്കുകുളിയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഇതില്ലാതെ ഉറങ്ങാൻ പറ്റില്ല എന്നൊക്കെ എല്ലാവരും പറയുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയാണ്. ഞങ്ങൾക്ക് ഉറക്ക ഗുളിക അല്ലാതെ നമ്മുടെ അടുത്ത് കുറെ ഗുളികളുണ്ടേ. ഈ ഉറക്ക ഗുളികയിലേക്കൊന്നും ഉറക്ക ഗുളികയൊന്നും പോകണ്ട, അതൊക്കെ ധരിച്ചു വെക്കുന്നതാണ്. ഉറക്ക ഗുളികയിലേക്കൊന്നും അല്ലാത്തതിന് ആരും ഉറക്ക ഗുളികയൊന്നും ആദ്യം തന്നെ എഴുതി കൊടുക്കാറില്ല. അതിന്റെ ആവശ്യമില്ല, അങ്ങനെ എഴുതാനും പാടില്ല. അത് കൺട്രോൾ ഡ്രഗ് ആണ്. കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഈ ദേഷ്യം വരുമ്പോ ഞാൻ വെറുതെ ഒരു ചെറിയ നിസ്സാര കാര്യമൊക്കെ വരുമ്പോഴത്തെ തൊട്ടിത്തെറിച്ചു. ഇതൊക്കെ എന്റെ ഈ ഒരു ഉറക്കക്കുറവ് കൊണ്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിന് വേറെ കുറെ ഫാക്ടേഴ്സ് ഉണ്ടാവും. നമ്മൾ അവിടെയും ഇവിടെ ഒക്കെ അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും അതിന്റെ ആൻസർ. അപ്പൊ അങ്ങനെയുള്ള ചില മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞാൽ, അല്ലാതെ ഉറക്ക ഗുളികയൊന്നും ഞങ്ങളൊന്നും ആദ്യം തന്നെ ഒരിക്കലും കൊടുക്കാറില്ല. നിവൃത്തിയില്ലാത്ത ഒരു തരത്തിലും ഇല്ല. അതിനാണല്ലോ ഇപ്പൊ ടിവിയിലൊക്കെ നമ്മൾ മുഖം കാണുന്നില്ല, ഒരു ഭീകര രൂപമൊന്നും കാണുന്നില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മള് നോക്കിയിട്ട് ചെറിയ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നാൽ തന്നെ ചിലപ്പോ കറക്റ്റ് ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊന്നും അങ്ങനെ പേടിക്കേണ്ട ഒരു സംഭവം ഒന്നല്ല. ഇവിടെ അജ്മാനിലാണ്. ഡോക്ടറോട് അജ്മാൻ മെട്രോ മെഡിക്കൽ സെന്ററിലാണ്. അപ്പൊ തീർച്ചയായിട്ടും ഡോക്ടർ നമ്പർ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു മെയിൽ അയച്ചാൽ മതി. medioram@ntvuae.com മെയിൽ ID സ്ക്രീനിൽ കാണാം. ഡോക്ടർ നമ്പർ തരാം. ഡോക്ടറോട് 4 ദിവസം കാണും, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഡോക്ടർ നമ്മളുടെ സമയത്തെ കഴിയാണ്. ഒരിക്കൽ കൂടി വളരെ നന്ദി വന്നതിലും ഇത്രയും നേരം നമ്മുടെ അടുത്ത് ചെലവഴിച്ച വ്യൂസിന് വേണ്ടി ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞതിലും വളരെ നന്ദി ഡോക്ടർ. അപ്പൊ മനോരോഗത്തിനെ കുറിച്ച് ഡോക്ടർ മെന്റൽ സ്ട്രെസ്സിനെ കുറിച്ചാണ് സംസാരിച്ചത്. മനോരോഗത്തെ അറിയാനും അറിയിക്കാനും മടി കാണിക്കുന്നവരാണ് നമ്മൾ പലരും. നമുക്ക് ഏതൊരു രോഗം അംഗീകരിക്കാം, എന്നാൽ മനോരോഗം അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന്റെ ചികിത്സ തേടി പോകാനൊക്കെ വളരെ പ്രയാസമാണ്. പക്ഷെ അങ്ങനെ ചെയ്യാതെ ആദ്യം തന്നെ അതിനുള്ള ചികിത്സ എടുക്കുവാണെങ്കിൽ ഫലപ്രദമായിട്ടുള്ള റിസൾട്ട്സ് ലഭിക്കും. അപ്പൊ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചു. ഞാൻ മൈൻഡപ്പ് ചെയ്യണം. നാളെ വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. Until then, it's me, Sharon. നന്ദി, നമസ്കാരം.